നമ്മെ ഉണർത്തുന്നൊരു കാര്യം, മനുഷ്യജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗവും എന്നൊക്കെ പറയുന്നതൊരു പരിധിവരെ അതിൻ്റെ ഉത്തരവാദിത്വം അത് അവനവൻ തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേ കൃത്യമായ കാഴ്ചപ്പാടുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടി എന്നത് വളരെ പെർഫെക്റ്റായ ഒരു സൃഷ്ടിപ്പാണ് അല്ലാഹു നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത തലങ്ങളും അതിൻ്റെ ആഴങ്ങളും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം തന്നെ എമ്പാടും മതി എന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ അതിനെപ്പറ്റി തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? അതുപോലെ സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫീ അംഫുസിഹിം ഹത്താ യതബയ്യന അന്നഹുൽ ഹഖ്. ഈ പ്രപഞ്ചത്തിൽ സനുരീഹിം, നമ്മൾ അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും, ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖ് ഈ പ്രപഞ്ചത്തിൽ, വഫി അംഫുസീം അതോ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ എന്നതുപോലെ തന്നെ, വഫി അംഫുസീം അവരുടെ ശരീരങ്ങളിലും, ഹത്ത യതബയ്യൻ അന്നഹുൽ ഹഖ്, അങ്ങനെ അവന് ബോധ്യമാകണം അള്ളാഹു എന്നത് അതൊരു യാഥാർത്ഥ്യമാണ്, അള്ളാഹു എന്നത് മിഥ്യയല്ല, അത് യഥാർത്ഥത്തിലുള്ളതാണ്. ഈ സംവിധാനങ്ങൾക്കൊക്കെ പിന്നിൽ ഇതൊക്കെ കൃത്യമായി ഈ രീതിയിൽ സൃഷ്ടിച്ചിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ശരീരത്തിന്, ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത് തന്നെയാണ് യഥാർത്ഥത്തിൽ രോഗം. രോഗമെന്നതും അള്ളാഹു നൽകുന്നതാണ്. ആ രോഗം സുഖപ്പെടുത്തുന്നവനും അള്ളാഹുവാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിശേഷിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്, വൈദാ മരിയത്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇത് അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മളുടെ മരുന്നുകളും ഡോക്ടർമാരും മറ്റ് വ്യത്യസ്തമായ രീതികളൊക്കെ അത് അതിനൊരു നിമിത്തമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. യഥാർത്ഥത്തിൽ രോഗം സുഖപ്പെടുത്തുന്നവൻ, ശമനം നൽകുന്നവൻ അത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മോട് ഉണർത്തുകയുണ്ടായി, അല്ലാഹു അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, അല്ലാഹുവേ നീയാകുന്നു രോഗം ശമിപ്പിക്കുന്നവൻ, നീ ശമിപ്പിക്കുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, എന്ന് പറയാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. അത് ഈ ബോധം നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നൊക്കെ, അല്ലെങ്കിൽ ഇന്ന ആളുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്, രോഗം സുഖപ്പെട്ടത്, അത് ഒരു കേവല വർത്താനായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണെങ്കിലും അത് അതിൻ്റെ ആത്യന്തികമായി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആത്യന്തികമായി അള്ളാഹു അവനാണ് നമ്മെ രോഗം സുഖപ്പെടുത്തുന്നവൻ. അള്ളാഹു ഈ രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് വേറെ ആർക്കും നൽകിയിട്ടില്ല. അതും നമ്മുടെ ഒരു തെറ്റുധാരണയാണ്. പല ആളുകളും തെറ്റുധരിക്കുന്നത് പല സിദ്ധന്മാർക്കും മറ്റു പല ആളുകൾക്കും അള്ളാഹു രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്നുള്ള, അങ്ങനെ രോഗം സുഖപ്പെടുത്താനുള്ള കഴിവ് അത് അള്ളാഹു ആർക്കും നൽകിയിട്ടില്ല, അത് അള്ളാഹുവാണ്. വഹുവ യഷ്ഫീൻ, അള്ളാഹും എന്നാണ് ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക്ക് എന്നൊക്കെ നമ്മോട് പഠിപ്പിക്കുന്നത്. അള്ളാഹു തന്നെയാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, അവനാണ്, അല്ലാതെ മറ്റൊരു രോഗം സുഖപ്പെടുത്തുന്നവനില്ല.
അതിനുള്ള കഴിവ് അള്ളാഹു വേറെ ആർക്കും നൽകിയിട്ടില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രകൃതിയിൽ രോഗം സുഖപ്പെടുന്നതിനായി പല മാർഗങ്ങളും അവൻ തന്നെ ഇവിടെ രൂപപ്പെടുത്തി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഹറാമായ മാർഗമുണ്ട്, ഹലാലായ മാർഗം. ഹറാമായ മാർഗത്തിലൂടെ ചികിത്സ നടത്തിയാൽ രോഗം സുഖപ്പെടൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അള്ളാഹു ഇവിടെ നിശ്ചയിച്ച തന്നെയാണ്. ചില ഹറാമായ മാർഗമുണ്ട്, അതുപോലെ ചില ഹലാലായ മാർഗം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം എന്താണ്? ഹലാലായ മാർഗത്തിലൂടെ രോഗത്തിന് ശമനം തേടുക, ചികിത്സ തേടുക എന്നുള്ളതാണ്. അതാണ് ഒരു വിശ്വാസി അവിടെയാണ് പരീക്ഷിക്കപ്പെടുന്നത്. അവന് രോഗമുണ്ടാകുന്നത് അള്ളാഹു രോഗമുണ്ടാക്കുന്നു, ആ രോഗം സുഖപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. എന്നാൽ ഈ രോഗം സുഖപ്പെടുത്തുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ചില വഴികൾ അവൻ അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ചു വച്ചതിൽ ചിലത് ഹറാമായ വഴികളാണ്, ചിലത് ഹലാലായ വഴികളാണ്. അതിൽ ഹറാമായ വഴികൾ മാറി ഹലാലായ വഴികളിലൂടെ ചികിത്സ തേടുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷണവും നമ്മുടെ ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിലാണ് ഒരുപാട് ആളുകൾ പലപ്പോഴും പതറിപ്പോകുന്നതും പല ആളുകൾക്കും പല രീതിയിലുള്ള വീഴ്ച പറ്റിപ്പോകുന്നതും അവസാനം പലരുടെയും ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ അവൻ രോഗം സുഖപ്പെടുത്തുന്നവൻ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റു ശക്തികളാണെന്ന് വിശ്വസിച്ച് അതിലേക്ക് പോവുകയും അതല്ലെങ്കിൽ ഹറാമായ രീതിയിലുള്ള ചികിത്സാ രീതികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പറഞ്ഞു, തദാവു വലാ തദാവു ബിൽ ഹറാം, നിങ്ങൾ ചികിത്സ നടത്തണം, പക്ഷേ വലാ തദാവു ബിൽ ഹറാം, ഹറാം കൊണ്ട് ചികിത്സ നടത്തരുത്. ഹറാമായ കാര്യങ്ങൾ കൊണ്ട് അതുങ്ങൾ ചികിത്സ, ചിലപ്പോൾ ഹറാമായ ചില വഴികളും ഹറാമായി ഉപയോഗിക്കാൻ പാടില്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ മരുന്നുകളും മറ്റൊക്കെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ രോഗത്തിലേതെങ്കിലും രോഗത്തിൻ്റെ ഒരു അംശത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശമനങ്ങൾ ലഭിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹറാമ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്, നിങ്ങൾ ചികിത്സ നടത്തണം. അതാണ് ഒരു വിശ്വാസിയോട് വിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യം. പിന്നെ അതിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്, ചികിത്സ നടത്തുക എന്നുള്ളതിൽ വലിയ പ്രതീക്ഷയാണ്. അതാണ് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹു ലം യൻസിലിദ്ദ ഇല്ലാ അൻസല ലഹു ദവ. അല്ലാഹു ലോകത്തൊരു രോഗം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതിന് മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. വളരെ കണിശമായി റസൂലുള്ള പറഞ്ഞ കാര്യമാണ്. അല്ലാഹു ഇവിടെ ഏതെങ്കിലും രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇവിടെ മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. മരുന്നില്ലാത്ത രോഗമല്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അത് ഈ ഭൂമിയിൽ ഇവിടെ ഉണ്ട്, പക്ഷെ അത് കണ്ടെത്തി കണ്ടെത്തില്ല എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. അതാണ് അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. അതറിയുന്ന ആളുകൾ അതറിയും, അറിയാത്ത ആളുകൾക്ക് അതറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയമാണുള്ളത്. രോഗത്തിന് ചികിത്സ ഇല്ല എന്ന ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഏ ഇന്ന രോഗത്തിന് ചികിത്സ ഇല്ല, ഇന്ന രോഗത്തിന് ചികിത്സ കണ്ടെത്തിയിട്ടില്ല എന്ന പറയുന്ന പരാമർശമാണ് അതിൽ ഏറ്റവും ശരി. രോഗത്തിന് ചികിത്സ ഉണ്ട്, അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണ്. റസൂലുള്ള പറഞ്ഞ ഈ വാചകം വലിയ പ്രതീക്ഷയാണ്. നമുക്ക് എന്ത് രോഗം വന്നാലും അതിന് ചികിത്സ ഉണ്ട് എന്ന് ഉള്ള ഒരു മാനസിക മായ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് തന്നെ നമ്മുടെ രോഗശമനത്തിന് വലിയ ആക്കം കൂട്ടും. കാരണം രോഗശമനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ആ രോഗിയുടെ മാനസിക തലമാണ്, മനസ്സിന്റെ ഉറപ്പാണ്, മനസ്സിലുള്ള ബോധമാണ്. ആ ബോധം രോഗത്തെപ്പറ്റി അവനുള്ള കാഴ്ചപ്പാടും അതിനെപ്പറ്റിയുള്ള പിന്നെ തവക്കുലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് രോഗമുണ്ടായി വന്നാൽ തന്നെ അവന്റെ ആ തവക്കുലും സബറും കഥാകഥകളിലുള്ള വിശ്വാസമൊക്കെ അവന്റെ ഒരുപാട് രോഗത്തിനത് രോഗം ശമിക്കുന്നതിനത് വലിയ കാരണമായി മാറും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, തഥാവൗ യാ ഇബാദ അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ചികിത്സ നടത്തുക. ഇന്നല്ലാഹ തആല ലം യദഅ ദാഅൻ ഇല്ലാ വദഅഹു ദവ, ഒരു രോഗവും അല്ലാഹു മരുന്നില്ലാതെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല
എന്ന് പറയുന്നത്. പക്ഷെ ഈ മരുന്നിനെ പറ്റി നമ്മൾ ചിലപ്പോ നമ്മൾ പക്ഷപാതപരമായി ചിന്തിക്കുന്ന രീതിയിലുണ്ടാവും. മരുന്ന് ചില ആളുകൾ ആയുർവേദം അതിലേ ഉള്ളൂ എന്ന് വിചാരിക്കും, അതില്ലെങ്കിൽ ചില ആളുകൾ അലോപ്പതിയിലേ ഉള്ളൂ, ചില ആളുകൾ ഹോമിയോപ്പതി, ഇങ്ങനെ പല രീതിയിൽ ചികിത്സാ രീതികൾ പല രീതിയും ആധുനികമായ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിലൂടെയുള്ള ചികിത്സാ രീതികൾ പലതും ഉണ്ട്. അതിൽ ഇന്നതിലാണ് ഈ അള്ളാഹു ഈ മരുന്ന് വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. ഈ ചികിത്സാ രീതിയിലാണ് ഇന്ന രോഗത്തിന്റെ മരുന്ന് നമുക്കറിയില്ല, അള്ളാഹു ഇത്രയേ പറയുന്നുള്ളൂ. റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ ഇത്രയേ ഉള്ളൂ, രോഗമാണോ അതിന് ശമനവും ഇവിടെ ഉണ്ട്, ഔഷധവും ഇവിടെ ഉണ്ട്. ആ ഔഷധം അലോപ്പതിയാകാം, അല്ലെങ്കിൽ ആയുർവേദമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകാം. ആധുനിക ലോകത്ത് ഭൗതിക ഗവേഷണ നിരീക്ഷണ പഠനങ്ങളിലൂടെയാണ് ഈ രോഗത്തിനുള്ള മരുന്നുകൾ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് അലിമഹൂമൻ അലിമഹു എന്ന് പറയുന്നത്. ആരാണോ അത് പഠിച്ച് മനസ്സിലാക്കി അറിയുന്നത് അവനത് അറിയാൻ പറ്റും. അപ്പൊ ഏത് രീതിയിലും ആ രീതിയിലും, അപ്പൊ അതിന് നമ്മളൊരു പക്ഷപാതം പക്ഷം പിടിക്കേണ്ട ആവശ്യമല്ല. ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സാ രീതിയിൽ വഴിയുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്, നോക്കാവുന്നതാണ്. അത് ഇന്ന രീതിയല്ലേ, അതുകൊണ്ട് അതിലുണ്ടാവില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. അത് ഈ ഖുർആൻ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏത് മാരക രോഗമാണെങ്കിലും അതിന് ചികിത്സ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ചികിത്സ തേടുന്നതിൽ അതിൽ ഒന്നുകിൽ രണ്ടു രീതിയിലുള്ള ചികിത്സ നമുക്ക് കാണാം. അത് ഇസ്ലാമിലെ ഏതു കാര്യങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഒന്ന് വഹ്യ പ്രകാരം അറിയിക്കപ്പെട്ട ചികിത്സാ രീതി, അത് അതിന്റെ ഫലം എങ്ങനെയാണ് ഉണ്ടാകുക, എങ്ങനെയല്ലാതിരിക്കുക, അതൊന്നും നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഇന്ന രോഗത്തിന് ഇന്ന ചികിത്സകൾ നടത്തിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്കറിയില്ല, ആ രീതി നമുക്ക് നടക്കാം. വഹി പ്രകാരം രണ്ട് രീതിയിലാണ് നമ്മൾക്ക് അറിവുകൾ, നമ്മൾ സ്വീകരിക്കേണ്ട അറിവുകൾ നമ്മൾ ലഭിക്കുന്നത്. ഒന്നുകിൽ വഹിയിലൂടെ ലഭിക്കണം, അതായത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട രീതിയിലുള്ള ചികിത്സ വല്ലതും ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്കത് സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തേത് നമ്മൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സാ രീതി. അത് ഏത് ചികിത്സാ മുറയാണെങ്കിലും അതൊക്കെ അതിനെ സംബന്ധിച്ച് അതിന് ബാധകമാണ്. ഈ രണ്ട് വഴിയാണ് അതിലുള്ളത്. അപ്പൊ അതില് ശാസ്ത്രീയമായത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ചില സംഗതികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ രോഗമുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥന പ്രധാനപ്പെട്ട കാര്യമാകുന്നത്? രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് രോഗം സുഖപ്പെടുത്തുന്നതിന് അള്ളാഹു നിശ്ചയിച്ചാൽ, അള്ളാഹു അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ അത് ഏത് രീതിയിലും ആ രോഗം സുഖപ്പെടാം. അത് ആരോടെ പറയാൻ പാടുള്ളൂ? അള്ളാഹുവിനോടെ പറയാൻ പാടുള്ളൂ. അള്ളാഹുവോട് ഏത് രോഗവും എത്ര മാരകമായാലും എത്ര ചെറിയ രോഗമാണെങ്കിലും അത് സുഖപ്പെടുത്തി തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന വളരെ ഫലപ്പെടുന്ന ഒന്നാണ്. പ്രാർത്ഥന ഫലപ്പെടുന്ന ഒന്നാണ്. പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതിന്റെ ഉത്തരം കിട്ടുക എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രാർത്ഥനയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന അവന് ഉപകാരപ്പെടാതെ പോവുകയേയില്ല. എന്തായാലും അതിന് ഫലമുണ്ടാവും. ഫലമില്ലാത്ത പ്രാർത്ഥന, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഫലമില്ലാത്തതില്ല. പക്ഷെ ആ ഫലം അവന് ചിലപ്പോ അവൻ ഉടൻ തന്നെ അവൻ പ്രാർത്ഥിച്ച അതേ രീതിയിൽ ആ കാര്യങ്ങൾ അവന് നേടാൻ സാധിച്ചു എന്ന് വന്നേക്കാം. രണ്ടാമത്തെ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവന് ബാധിച്ചേക്കാവുന്ന എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ അവൻ ഈ പ്രാർത്ഥന കൊണ്ട് അവന് തട്ടി മാറ്റപ്പെടാം. അതും പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. നമുക്കറിയില്ല, നമുക്ക് വന്നേക്കാവുന്ന ഒരു വലിയ വിപത്ത് അല്ലെങ്കിൽ നമുക്കുണ്ടായേക്കാവുന്ന വിപത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്തേ കാരണം? അത് നമ്മളുടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒന്നും ഉത്തരമില്ല. ആ അർത്ഥത്തിൽ അതിനുത്തരമുണ്ട്. അതുമല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം അവന് നൽകും. അതുകൊണ്ട് വൃഥാവിലാകൂല. നിങ്ങളുടെ പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയെപ്പറ്റി പറയരുത്.
അങ്ങനെ പറയുന്നതിനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. കാരണം എന്തായാലും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന അത് അവന് ഫലപ്പെടും, ഈ ദുനിയാവില് അല്ലെങ്കിൽ ആഖിറത്തിൽ അത് ഫലപ്പെടും. അപ്പോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആയതുകൊണ്ട് തന്നെ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഏത് രോഗം ഉണ്ടാകുകയാണെങ്കിലും പ്രാർത്ഥന നമ്മൾ കൈവിടാൻ പാടില്ല, ആ പ്രാർത്ഥന കൈവിടാൻ പാടില്ല. അത് അതിന്റെ റസൂലുള്ള പഠിപ്പിച്ച ഒരു കാര്യമാണ്, ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹിയെ ശരീരത്തിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഈ മൂന്ന് സൂറത്ത് അവസാനത്തെ മൂന്ന് സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഓതി, അത് പിന്നെ ഊതിയിട്ട് ശരീരത്തിൽ ഓതി അതങ്ങനെ തടവിക്കൊണ്ടിരുന്നു. അതൊക്കെ ഫലപ്പെടുന്ന കാര്യമാണ്, അതിനൊക്കെ ഫലമുണ്ട്. ഫലമില്ലാത്ത സംഗതികൾ വെറുതെ ചെയ്യാൻ റസൂലുള്ളാഹി പറയില്ലല്ലോ. അങ്ങനെ അപ്പൊ ആ രീതിയിലുള്ള സംഗതികളുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഗതി ഈ പറഞ്ഞ ഭൗതികമായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഓരോ രോഗത്തിന്റെയും കാരണങ്ങൾ കണ്ടെത്തി അത് ചികിത്സ അത് ഇന്നുള്ള മരുന്ന് ഇന്നതാണെന്ന് കണ്ടെത്തി അങ്ങനെ രോഗ മുക്തി തേടുന്ന അവസ്ഥ. ഇത് റസൂലിന്റെ കാലത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിന്നെ രോഗം വന്നാൽ വെറും പ്രാർത്ഥിച്ചിരിക്കാറല്ലായിരുന്നു പതിവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലത്തെ വിശ്വഗുരനുണ്ട് റസൂലിന് ചികിത്സ നടത്തുന്ന, അതില് മുസ്ലിം അല്ലാത്ത ഡോക്ടറുണ്ട്. അപ്പോ അതിലൊന്നും വർഗീയതയും മുസ്ലിമാകണം എന്നുള്ള ഇതൊന്നുമില്ല. ആരാണോ ആ വിഷയം പഠിച്ച് മനസ്സിലാക്കിയ ഒരു വിശഗ്വരൻ വൈദ്യൻ ഡോക്ടർ അയാളെ സമീപിച്ച് ഇന്ന എനിക്ക് ഇന്ന രോഗം ഉണ്ടാകുമ്പോൾ അയാൾ അതിന് മരുന്ന് തരുന്നു. അയാൾ എന്തടിസ്ഥാനത്തിലാണ് തരുന്നത്? അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന മരുന്നാണ്, അതല്ലാതെ മറ്റൊരു സിദ്ധിയൊന്നും അല്ല അതിന്. അപ്പോ ആ രീതിയിൽ നമ്മൾക്ക് ചികിത്സ നടത്താം. ആ ചികിത്സ നടത്തണം എന്നാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞ് ചികിത്സിക്കണം, ചികിത്സിക്കാതെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ചികിത്സിക്കണം. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ ഇതിനൊക്കെ അപ്പുറമുള്ള ഇങ്ങനെ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കാത്ത, അതല്ലെങ്കിൽ ആധുനിക പഠനങ്ങളും ഗവേഷണങ്ങളും ശാസ്ത്രം ഒന്നും പഠിപ്പിക്കാതെ വേറെ കുറെ അന്ധവിശ്വാസങ്ങളിൽ മുഴുകിയിരിക്കുന്ന കുറെ ചികിത്സാ രീതിയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും പലപ്പോഴും അവലംബിക്കാറുള്ളത്. അതിന് ചിലപ്പോ മാനസികമായ അവരുടെ തലങ്ങൾ കൊണ്ടോ മറ്റൊക്കെ ചിലപ്പോ ഫലം ചിലപ്പോ കണ്ടേക്കാം. പക്ഷെ അത് ഹറാമായ കാര്യം. ഇപ്പൊ അടുത്ത ദിവസം ഓ പത്രത്തിൽ വായിക്കേണ്ടായി, ഒരു കുട്ടിക്ക് പനി ബാധിച്ചിട്ട് എന്തോ ഒരു മുസ്ലിയാര് ഊതിക്കൊടുത്ത വെള്ളം കുടിച്ച് കൊണ്ടിരുന്നാൽ മതി, ചികിത്സിക്കേണ്ടില്ല, ഈ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് ദിവസം വെള്ളം കുടിച്ചു, പിന്നെ ആ കുട്ടി മരണപ്പെട്ടു. പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. അതിന് പോലീസും കേസും നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതൊക്കെ ഈ സമുദായത്തിലെ കുറെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമാണ്. ഈ അന്ധവിശ്വാസങ്ങളെ പ്രമോട്ട് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഇവിടുത്തെ ചില മതപണ്ഡിതന്മാർ തന്നെയാണ്. മതപണ്ഡിതന്മാർ ഈ കറാമത്ത് എന്ന പേരിൽ പറഞ്ഞുണ്ടാക്കുന്ന പല കാര്യങ്ങളും അതൊക്കെ കഥകളാണ്. ആ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മനുഷ്യൻ ഏത് രോഗം വരുമ്പോഴും ചികിത്സിക്കുന്നതിന് പകരം ഇത്തരം സിദ്ധന്മാരെ അടുക്കലേക്ക് പോവാണ്. പോയിട്ട് അവിടെയാണ് അവർ അതിന് ശമനം കണ്ടെത്തുന്നത്. ഇന്നതൊരു വലിയ ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ്. ഇപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടി വെള്ളത്തിലിട്ട് അതിനൊരു പള്ളി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഈ ചികിത്സ തേടിപ്പോണ ആളുകൾ. എല്ലാ ഷിർക്കിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ? അമ്പലങ്ങളിലാണെങ്കിലും ശരി, ജാറങ്ങളിലാണെങ്കിലും മറ്റ് ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ബഹുദൈവത്വത്തിന്റെ പ്രധാനമായ ഒരു സാമ്പത്തിക സോഴ്സ്, സാമ്പത്തികമായി അവർക്ക് നേടുന്ന ഒരു സംഗതി അത് ഈ രോഗശമനത്തിന്റെ കാര്യവും ഭൗതികമായ ഫലലബ്ധിയുമാണ്. ഭൗതികമായ പുരോഗതി ഉണ്ടാകാൻ, സ്വത്തുണ്ടാകാന്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക്. പിന്നെ അതുപോലുള്ളത് രോഗികളാണ് അവിടെ ചെല്ലുന്ന അധിക ആളുകളും. ഇന്ന രോഗമുണ്ട് അത് സുഖപ്പെടാൻ, ഈ രോഗം സുഖപ്പെടാന് എത്ര വിശാലമായ എന്തെല്ലാം വഴികൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി ലഭിക്കാനുണ്ട്.
നമ്മുടെ നാട്ടിൽ എത്രയോണ്ട് എല്ലാ സ്ഥലങ്ങളിലും രോഗം സുഖപ്പെടാനുള്ള ഒരുപാട് ആശുപത്രികളും ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഓരോ ഗ്രാമത്തിലും ധാരാളമുണ്ട്. പക്ഷെ അതിനെയൊക്കെ വിട്ടിട്ട് ഈ സിദ്ധന്മാരെന്ന് പറയപ്പെടുന്ന എന്തോ ഒരു സിദ്ധി ഉണ്ട് എന്ന് വിചാരിച്ച് അവരുടെ അടുക്കൽ പോവുകയും അവരെന്തെങ്കിലും മന്ത്രിച്ചു കൊടുക്കുക, അവര് എന്തെങ്കിലും വെള്ളം കൊടുക്കുക, അത് കുടിച്ച് രോഗം സുഖപ്പെടും എന്ന് വിശ്വസിച്ച് അങ്ങനെ ചികിത്സ തേടുക. ആ ചികിത്സ തേടുന്നത് തന്നെ യഥാർത്ഥത്തിൽ നിഷിദ്ധമായ കാര്യമാണ്. അത്തരം ആളുകളുടെ അടുക്കൽ പോയി ചികിത്സ തന്നെ തേടാൻ നമുക്ക് മതം, ഇസ്ലാം മതം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നു. ഏലസും മൈക്കല്ലും ഇങ്ങനത്തെ പല സംഗതികളുണ്ട്. ഇങ്ങനെ വലിയ വലിയ സിദ്ധന്മാരായിക്കൊണ്ട് നടക്കുന്ന മാന്യന്മാരായ ആളുകളുണ്ട്. സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കലേക്ക് വല്ല രോഗത്തിന് ചികിത്സ നടത്തുമ്പോൾ മരുന്ന് കുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന മരുന്ന് ആണെങ്കിൽ മരുന്ന് കുറിച്ച് കൊടുക്കുന്നതിന് പകരം ഒരു നാണയത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഇത് കീശയിലിട്ടോ എന്നാ രോഗം സുഖപ്പെടും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചികിത്സയാണ്? അത് യഥാർത്ഥത്തിൽ ആ ചികിത്സയ്ക്ക് എന്ത് അടിസ്ഥാനമുള്ള ഭൗതികമായി ശാസ്ത്രീയമായി അതിന് യാതൊരു അടിസ്ഥാനമില്ല. വിശുദ്ധ ഖുർആനോ സഹി ഹദീസോ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതിലും അതിനില്ല. പിന്നെന്താണ്, ഈ മനുഷ്യനിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അത്തരം തങ്ങന്മാരെടുക്കലേക്കും ബീവിമാരെടുക്കലേക്കും സിദ്ധന്മാരെടുക്കലേക്കും ഒക്കെ ആളുകൾ പോകുന്നത്. അവർ തരുന്ന സാധനം നോക്കിയിട്ടല്ല, അവർ തരുന്ന മരുന്ന് നോക്കിയിട്ടല്ല, ഈ മനുഷ്യൻ തരുന്നത് എന്തും തനിക്ക് ഉപകാരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. മരുന്നിന്റെ പ്രത്യേകതയല്ല. നമ്മൾ ഡോക്ടർമാരെടുക്കൽ പോയിട്ട് നമ്മൾ രോഗം പറയുമ്പോൾ ആ ഡോക്ടർ എഴുതി തരുന്ന മരുന്ന്, ആ മരുന്ന് കൊണ്ട് എനിക്ക് സുഖപ്പെടുന്നു, അത് അള്ളാഹു പിന്നെ നിശ്ചയിച്ചിട്ടുള്ള മരുന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ അടുത്ത് നമ്മൾ പോണത്. എന്നാൽ ഒരു സിദ്ധന്റെ അടുക്കൽ പോകുമ്പോഴോ അയാൾ തരുന്നത് എന്താണെന്നുള്ളതിന് ഒരു വിലയും അതിന് അയാൾ എന്ത് തന്നാലും. ചില ആളുകൾ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും കടലാസിന്റെ കഷ്ണം മാത്രം ചുരുട്ടിയാൽ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൂല് കെട്ടി ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിക്കൊടുക്കും, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വളരെ മോശപ്പെട്ട ഒരു സാധനങ്ങൾ അവർ ഉരുട്ടിയാണ് കൊടുക്കും. ശരീരത്തിലെ വിയർപ്പിന്റെ കണങ്ങളൊക്കെ ഉരുട്ടി ഒരു സിദ്ധൻ, ഈ സിദ്ധനായി നടന്നിരുന്ന ഒരാളോട് ഒരിക്കൽ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്താപ്പൊ ഞാൻ ചെയ്യുക, ഞാൻ എന്റെ ശരീരത്തിലെ വിയർപ്പിന്റെ ഭാഗം ഉരുട്ടി അതൊരു ഗുളിക രൂപത്തിലാക്കിയിട്ട് ആ ചെളി അതാണ് കൊടുത്താലും ആൾക്കാർ കൊണ്ടുപോയി അത് കഴിക്കുന്നുണ്ട് സുഖമായി എന്നവർ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വിചാരിച്ചാല് ഈ തരുന്ന സാധനം ഒരു പിന്നെ മരുന്നാണ് എന്ന് വിചാരിച്ചിട്ടല്ല അവർ കഴിക്കുന്നത്. ഈ തരുന്ന വ്യക്തിക്ക് എന്തോ ഒരു സിദ്ധിയുണ്ട്, പ്രത്യേകത ഉണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഏർപ്പാട് പരിശുദ്ധ ഇസ്ലാമില്ല, അങ്ങനൊരു പരിപാടില്ല. ഈ പറയുന്ന മനുഷ്യൻ എന്തോ ഒരു സംഗതി ഉണ്ട്, അതുകൊണ്ട് അയാൾ എന്ത് തന്നാലും അതെനിക്ക് സുഖപ്പെടും എന്ന വിശ്വാസം, അതാണ് ഈ പറഞ്ഞ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിവേരുകൾ ചെന്നെത്തുന്ന അവിടേക്കാണ്. അത് ചില ആളുകളെ പറ്റി നമ്മൾ സാധാരണക്കാര് ഒരു തെളിവുമില്ലാതാണ് വിശ്വസിക്കുകയാണ്. കുറെ കെട്ടുകഥകളുടെ പേരിൽ ആ കെട്ടുകഥ പ്രചരിപ്പിക്കാനായി നിലകൊള്ളുന്ന കുറെ മതപണ്ഡിതന്മാരും കുറെ സിദ്ധി ഇവിടെ ശിങ്കിടികളായിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഇങ്ങനെ ധാരാളം കെട്ടുകഥകൾ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണല്ലോ. കെട്ടുകഥകൾ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഒരു രോഗത്തിന് ഒരു ചികിത്സ ഇല്ല, അദ്ദേഹമാണ് പറഞ്ഞു അതോടുകൂടി ആ രോഗമാണ് മാറുന്നു എന്നൊക്കെ പറയണം. അത് പരിശുദ്ധ ഇസ്ലാമിലില്ല. ഏതെങ്കിലും ഒരു ആൾ എന്തെങ്കിലും ഒന്നാണ് ചെയ്താൽ അപ്പോൾ തന്നെ അത് സുഖപ്പെട്ടു പോകുന്ന രീതി അങ്ങനെ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കിയില്ല. മറിച്ച് രോഗത്തിന് മരുന്ന് അത് ആളുകൾ നൽകാം, പ്രാർത്ഥിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനിലും ഹദീസിലും നിർദ്ദേശിച്ച മാർഗങ്ങൾ സ്വീകരിക്കാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറയുണ്ടായി, പിന്നെ വേദന ഉള്ള ആൾ, ശരീരത്തിൽ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞു എന്ത് ചെയ്യണം, നിങ്ങൾ ആ വേദനയുള്ള സ്ഥലത്ത് നിങ്ങളുടെ കൈ വെക്കുക, കൈ വെച്ചിട്ട് ബിസ്മില്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറയാം, ബിസ്മില്ലാ 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 എന്ന് പറയാം. എന്നിട്ട് വഅഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശരരി മാ അജിദു വഹാദിറു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ്, അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു, അള്ളാഹുവോട് കാവൽ തേടുന്നു, അവന്റെ കഴിവ്
കഴിവിനെ കൊണ്ടും ഞാൻ കാവിൽ തേടുന്നു. മിൻ ഷരി മാ അജിദു വ ഹാദിറു, ഞാൻ അനുഭവിക്കുന്ന, ഞാൻ പ്രയാസപ്പെടുന്ന ഈ മോശമായ അവസ്ഥയിൽ നിന്നൊരു രക്ഷ, അത് അള്ളാഹുവോട് ഞാൻ തേടുന്നു എന്ന് അവൻ പറയണം എന്ന് പറയാൻ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതവന് ശമനം കിട്ടും. ഇനി ശമനം അതുകൊണ്ടില്ലെങ്കിലും അതവന് പ്രതിഫലാർഹമായ ഒരു കാര്യമായി മാറും. അതൊരു ചികിത്സാ രീതി ആയിക്കൊണ്ട് റസൂലുള്ള വേദനയുള്ള സ്ഥലത്ത് അങ്ങനെ കൈവച്ചുകൊണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാം. കാരണം അത് എന്തുകൊണ്ടാണ്, അതെന്താ അപ്പൊ അങ്ങനെ പറഞ്ഞാലെങ്ങനെ വേദന പോവാ? അതിന് ആ ചോദ്യത്തിന് ഉത്തരല്ല. ആ ചോദ്യം അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. അങ്ങനെ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ശരി, അതല്ലാത്ത കാര്യങ്ങളില്ല. ഇങ്ങനെ നമ്മളെ ഇടയിൽ കാണുന്ന അത്തരം ഒരു അന്ധവിശ്വാസത്തിന്റെ ബലിയാടാണ് യഥാർത്ഥത്തിൽ ആ ഒരു കുട്ടി ഇവിടെ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന ആള് ഊതിക്കൊടുത്ത വെള്ളമാണ് കുടിച്ചാൽ രോഗം സുഖപ്പെടുന്നാണ് വിചാരിക്കണം. അത് കടുത്ത അന്ധവിശ്വാസമാണ്. ഏത് മനുഷ്യൻ ഊതിക്കൊടുത്ത വെള്ളം കൊണ്ടും കുടിച്ചാൽ രോഗം സുഖപ്പെടുന്നു, ആ മനുഷ്യന്റെ പ്രത്യേകത കൊണ്ട് രോഗം സുഖപ്പെടുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്ന ഖുർആനും ഹദീസും കൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതല്ല. അത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ എപ്പോഴും ശരിയായ ചികിത്സ തേടുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, അതാണ് ഈ ചികിത്സാ രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം ശ്രദ്ധിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. പിന്നെ ഈ രോഗം എന്നുള്ളതിനെ നമ്മളോട് നോക്കിക്കാണാൻ പറഞ്ഞത് അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രോഗം നമുക്ക് ബാധിക്കുന്നത് എന്തും, അത് രോഗാവസ്ഥയാണെങ്കിലും ശരി അല്ലെങ്കിൽ സൗഖ്യാവസ്ഥയാണെങ്കിലും ശരി, അതൊക്കെ പരലോകം നേടിയെടുക്കാനുള്ളൊരു വഴിയാക്കി മാറ്റണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ സൂചിപ്പിച്ച് പറയുന്നത്. ഏത് കാര്യമാണെങ്കിലും വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ, വബ്തഗി നീ തേടണം ഫീമാ ആതാക അല്ലാഹു നൽകിയത് എന്തായാലും അദ്ദാറൽ ആഖിറ, ദാറുൽ ആഖിറത്ത് തേടണം, പരലോകം നീ അതുകൊണ്ട് നേടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചിലപ്പം വളരെ സൗഖ്യവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതത്തിന്റെ അവസ്ഥ അള്ളാഹു നൽകിയിട്ടുണ്ടാകാം. അതല്ല രോഗവും കഷ്ടപ്പാടും ദുരിതവും അങ്ങനെ പ്രയാസവും വേദനയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നൽകുന്നത്. ഇത് രണ്ടാണെങ്കിലും അത് പരലോകം നേടുന്നതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു. അത് വിശ്വാസിയല്ലാത്ത മറ്റൊരാൾക്കും അതിന് സാധിക്കൂല. അത് നേടിയെടുക്കണമെങ്കിൽ അവൻ വിശ്വാസിയാകലും നിർബന്ധമാണ്. റസൂലുള്ള അതാണ് പറഞ്ഞത്, അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. എന്താണ് അവനെ സംബന്ധിച്ചിടത്തോളം, അവന് വല്ല അവന് വല്ല ഖൈറും വന്നാൽ, അതാണ് ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറായി മാറും. ഇൻ അസാബത്തുഹു ഷറൻ ശക്കറ, അവന് വല്ല ഷറും വന്നാൽ അവൻ ഇന്നസാബത്തുഹു സറ, അവന് സൗഖ്യം കടന്നു വരികയാണെങ്കിലോ ശക്കറ, അവന് നന്ദി കാണിക്കും. പറച്ചു അവൻ തന്നതാണെന്നുള്ള ബോധം വിടൂല. അവന് ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും മറ്റ് എല്ലാ സൗകര്യങ്ങളും ജീവിതത്തിൽ വന്നാൽ പടച്ചോനെ മറക്കൂല, അവിടെ അവൻ നന്ദി കാണിക്കും. എന്നാൽ വൈൻ അസാബത്തുഹു ലറ അവനിനി ദുരിതമാണ് കടന്നു വന്നതെങ്കിലോ സബർ, അവൻ ക്ഷമിക്കും. വലിയ ഈ സബർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊരു വല്ലാത്ത ഒരു ആയുധമാണ്. ഏതിനെയും നേരിടാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒരു സംഗതിയാണ് ഈ സബർ. അപ്പൊ ഈ ഇങ്ങനെ പ്രയാസം ദുരിതം വന്നാൽ അവൻ ക്ഷമിക്കും. ആ ക്ഷമിച്ചാൽ ഫക്കാന ഖൈറൽ, അതു അവന് ഖൈറായി മാറി. അപ്പൊ അവൻ രണ്ടും എന്ത് തന്നെ വന്നാലും വലൈസ ദാലിക ഇല്ലാലിൽ മുഅ്മിൻ, ഇത് മുഅ്മിൻ അല്ലാതെ വേറെ ആരുമില്ല. ഇതാണ് രോഗത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. അതിന് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം. കാരണം രോഗം എന്ന് പറഞ്ഞത് അത് രോഗമില്ലാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ രോഗം നമ്മളെ ബാധിക്കും. കാരണം രോഗത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരീക്ഷണമായിക്കൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം കാര്യങ്ങൾ വരും. അത് ജീവിതത്തിലെ ഒരു പരീക്ഷണമാവും അവനവന്. മാത്രമല്ല വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ അഹബ്ബ അബദൻ ഇബ്തല, അള്ളാഹു ചിലരെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും, പരീക്ഷണമായിരിക്കും. അങ്ങനെയായിരിക്കും അള്ളാഹ് ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ടും രോഗം കിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ദുശ്ചെയ്തികൾക്ക് ഫലമായിക്കൊണ്ടും രോഗം കിട്ടും.
ദുശ്ചൈതികൾക്ക് ഫലമായിക്കൊണ്ട് കിട്ടുന്ന രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മായ്ച്ചു കളയാനുള്ളൊരു അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അള്ളാഹു രോഗം ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് രോഗവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദുരിതമൊക്കെ തരുന്നത് നിങ്ങളുടെ തെറ്റുകൾ ഇങ്ങനെ മായ്ച്ചു മായ്ച്ച് കളഞ്ഞുകൊണ്ട് അവസാനം അവന് ഒരു രോഗമില്ലാത്ത രീതിയിൽ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥ അവനുണ്ടാവും, ഒരു രോഗമില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ലായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു മുഅ്മിനും മുഅ്മിനത്തിനും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഫീ ജസദിഹി വ മാലിഹി വ അഹ്ലിഹി, കുടുംബത്തിലും തന്റെ ശരീരത്തിലും തന്റെ സമ്പത്തിലൊക്കെ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളെയൊക്കെ അവൻ സബറോടുകൂടി എങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ അള്ളാനെ കണ്ടുമുട്ടുമ്പോ പാപങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പാപങ്ങളൊക്കെ അതൊക്കെ ദുനിയാവും തന്നെ ദുരിതം പേറിയിട്ടാണ് ഇല്ലാതായിട്ടുണ്ടാവും. ദുരിതം പേറിയിട്ട് പാപങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി അള്ളാന്റെ അടുക്കിലേക്ക് പാപങ്ങളൊന്നും ഇല്ലാതെ പോകാനുള്ള മഹാഭാഗ്യം ചില ആളുകൾക്ക് അള്ളാഹു നൽകും. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നത് അമ്പിയാക്കളാണ്. ഒരു നല്ല മനുഷ്യന്മാരല്ല, ചീത്ത മനുഷ്യന്മാരായതുകൊണ്ടല്ലോ, നല്ല മനുഷ്യന്മാരായ പരീക്ഷണങ്ങളാണ്. അപ്പൊ അതും അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ രോഗം എന്നത് നമുക്ക് അത് നമ്മളെ നമുക്കൊരു നേട്ടമാക്കി മാറ്റാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അത് അള്ളാഹുവിങ്കിൽ വലിയൊരു പദവി ഉയരാനും പാപങ്ങൾ നിറഞ്ഞ് പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഇല്ലാതെയാകാനും നമ്മളതിനെ ഉപയോഗിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.